നമസ്കാരം. ഇന്നത്തെ വിഷയം പറയുകയാണ്. വിഷയം റവന്യൂ സ്രോതസ്. 22/10/2020 ന്യൂസ് പേപ്പറിൽ ആദ്യ പേജിലുള്ള ഹെഡ്ലൈനുകളിൽ ഒന്ന്, സർക്കാർ നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനുള്ള ചട്ടഭേദഗതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ടതാണ്. ചട്ടഭേദഗതി വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതൽ PSCയുടെ നടപടിക്രമങ്ങളിൽ മുന്നോക്കുകാരുടെ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനുള്ള മാറ്റം വരുത്താനാകും എന്നതാണ് വാർത്തയുടെ ഭാഷ്യം. കേന്ദ്രത്തോടൊപ്പം കേരളത്തിലും ഈ ചട്ടം നിലവിൽ വരുന്നതോടെ ജാതിരിച്ചുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളുടെ പങ്കുവയ്പ് ഏതാണ്ട് പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോഴും പങ്കുവയ്പ്പിൽ തങ്ങളുടെ ജാതിക്ക് കുറഞ്ഞുപോയി എന്ന മുറുമുറുപ്പ് തുടരാനും സാധ്യതയുണ്ട്. കാര്യക്ഷമതയുടെ കുറവും പേനയും പേപ്പറും ഒന്നും കണ്ടുപിടിക്കാതിരുന്ന നാളുകളിലെ തൊഴിൽ റേഷ്യോ തുടരുന്നതും താരതമ്യേന പൗരന്മാരുടെ അന്തസ്സിനെ വിലമതിക്കാത്ത പെരുമാറ്റവും ആധുനിക സാങ്കേതിക വിദ്യാ ഉപകരണങ്ങളോടുള്ള എതിർപ്പുമൊക്കെ മുന്നോക്ക വിഭാഗക്കാരുടെ സർക്കാർ ഓഫീസുകളിലെ പ്രാതിനിധ്യത്തിൻ്റെ കുറഞ്ഞു വരുന്നതുകൊണ്ടാണെന്ന ഒരു സ്ഥിരം പല്ലവി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേട്ടു തുടങ്ങിയതാണ്. മേൽപ്പറഞ്ഞ ചട്ടഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ ഇത്തരം പല്ലവികൾക്ക് ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ നിലവിൽ വരേണ്ടതും ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾക്കൊത്ത തൊഴിൽ റേഷ്യോ നിലവിൽ വരേണ്ടതും സംസ്ഥാനത്തിൻ്റെ 100-ാണ്ടിനൊത്ത ആധുനികവൽക്കരണത്തിന് ഇത്തരം റവന്യൂ സ്രോതസ് ഉപയോഗപ്പെടുത്തേണ്ടതും അത്യാവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് ലഭിക്കണമെന്നുള്ളത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. നന്ദി.